കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇതാ വരുന്നു. കുറെ കാലമായി കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് രാജ്യവ്യാപകമായി ഊഹാപോഹങ്ങളുണ്ടായിരുന്നു. ഊഹാപോഹങ്ങൾ മാത്രമല്ല, ഓരോരുത്തർ അങ്ങ് പ്രസിഡന്റ് ആക്കിയവരെ ചെയ്തു ചില ആളുകൾ. അപ്പോൾ ഇതിനകത്ത് രാഹുൽ ഗാന്ധി മത്സരിക്കുമോ ഇല്ലേ എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ചർച്ചാ വിഷയം. രാഹുൽ ഇപ്പോൾ കുറ്റിയും പറിച്ച് ഓടി നടക്കുക, ഓട്ടവും നടക്കും ഉണ്ട് അല്ല. അപ്പോൾ രാഹുൽ മത്സരിക്കില്ല എന്നുള്ളത് വന്നപ്പോഴാണ് നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരും വന്നില്ലെങ്കിൽ ഞാൻ മത്സരിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ വിശ്വപൗരൻ ശശി തരൂർ പിന്നെ നമ്മുടെ കഴുത്തിലെ ആ ഷാൾ ഒന്നുകൂടി മുറുകി കെട്ടി ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കഴുത്തിലെ ഷാളാണോ അതോ അരയിലെ? ഇല്ല, കഴുത്തിലെ. പുള്ളിക്ക് കഴുത്തിലെ ഷാളിനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അങ്ങനെ ചുറ്റി ഇറങ്ങിയിരിക്കുന്നു. അത് മാത്രമല്ല, ഏറ്റവും നിർണായകമായി ഇന്നലെ വൈകുന്നേരം അദ്ദേഹം സോണിയെ പോയി കണ്ടിട്ട് അനുഗ്രഹം വാങ്ങുകയും ചെയ്തു മത്സരിക്കാൻ. അപ്പോൾ സോണി പറഞ്ഞു തീർച്ചയായിട്ടും ഇതൊരു ജനാധിപത്യ പാർട്ടിയാണല്ലോ, മത്സരിക്കൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ പലരും വിചാരിച്ചത് അത് സമ്മതിക്കത്തില്ലെന്ന്. ആ പക്ഷേ ബുദ്ധിമതിയായ സോണിയ അല്ലെങ്കിൽ ആരെങ്കിലും ബുദ്ധി ഉപദേശിച്ചു കൊടുത്തതായിരിക്കും, നിങ്ങൾ മത്സരിച്ചോ, പക്ഷേ ഒഫീഷ്യൽ കാൻഡിഡേറ്റും എ സി സി കാൻഡിഡേറ്റും ഉണ്ടാവും, അത് ഗലോട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഒരു കണക്കിൽ അതൊരു നല്ല കാര്യമാണ്. കാരണം തുടക്കത്തിൽ തന്നെ ഒരു സംഘടനത്തിൻ്റെ രീതി പോകാതെ ഒരു സമവായത്തിന് പറ്റുമെങ്കിൽ ഒരു സമവായം അവസാനം ഉണ്ടാകുക എന്നുള്ള രീതിയിൽ ഒരു ഗോഗോളിയില്ലാതെ തന്നെ അത് വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിന്നെ അവരെ ജയിക്കത്തുള്ളൂ, അല്ലാതെ പുറത്തുനിന്ന് ഒരാളെ ജയിക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നെഹ്റു കുടുംബത്തിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് ശശി തരൂർ വരാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഇന്നലെ അവരെ സോണിയാഗാന്ധിയെ പോയി കണ്ടതെന്നുള്ള ഒരു അഭിപ്രായം വന്നത്. പക്ഷേ അത് പോയി, കാരണം സോണിയ തന്നെ പറഞ്ഞല്ലോ പിന്നെ ഒഫീഷ്യൽ കാൻഡിഡേറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായ അശോക് ഗെഹ്ലോട്ട് മത്സരിക്കാനുണ്ടാവും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. അങ്ങനെ ഒരു ഒഫീഷ്യൽ കാൻഡിഡേറ്റ് എ സി സിയുടെ കാൻഡിഡേറ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒഫീഷ്യൽ കാൻഡിഡേറ്റ് ആയിരിക്കും ജയ സാധ്യത കൂടുതൽ. ഉറപ്പല്ലേ? ഉറപ്പാണ്. കാരണം ശശി തരൂരിന് എത്ര G23 എന്ന് പറഞ്ഞിരുന്നാലും യു എൻ സെക്യൂരിറ്റി കൗൺസിൽ എന്നോ ജനറൽ അസംബ്ലി എന്നൊക്കെ പറഞ്ഞാലും ശരി, അത് നടക്കില്ല. കാരണം രണ്ടാമത്തെ കാര്യം, ശശി തരൂരിന് എന്താ പാർട്ടിയിലുള്ള ഒരു ബേസ്? പാർട്ടിയുടെ അടിസ്ഥാനപരമായി ഒരു വേർപ്പ് പോലും പാർട്ടിക്ക് വേണ്ടി ഒഴുക്കാതെ യു എൻ പിന്നെ ഒരു മേൽത്തട്ട് രാഷ്ട്രീയമാണ്. ആ മേൽത്തട്ട് രാഷ്ട്രീയം അങ്ങനെ വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് ഇവിടെ വന്ന് മത്സരിച്ച് ഇപ്പോൾ 3 പ്രാവശ്യം എം പി ആയി കഴിഞ്ഞു. അപ്പോൾ വീണ്ടും അദ്ദേഹം മത്സരിക്കും. 3 പ്രാവശ്യം എം പി മാത്രമല്ല കേന്ദ്രമന്ത്രിയായിരുന്നു. അപ്പോൾ പിന്നെ പാർട്ടിക്ക് വേണ്ടി ഒന്നും ഒരു തുള്ളി വേർപ്പ് പോലും ഒഴുക്കാത്ത ഒരാൾ. ഒരു മന്ത്രി വേറെ, എം പി വേറെ, പാർട്ടി ഭാരവാഹി വേറെ. ഒരു സാധാരണക്കാരൻ്റെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് സാധാരണ പ്രവർത്തകൻ്റെ വികാരം മനസ്സിലാക്കുന്ന ഒരാളെ നേതൃസ്ഥാനത്തേക്ക് വന്നാലേ ആ പാർട്ടി രക്ഷപ്പെടും. അതെ. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സുകാർ മാത്രമല്ല കോൺഗ്രസ്സിന് പുറത്തുള്ളവരും ആഗ്രഹിക്കുന്നത് ഒരു താഴെ ലെവലിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് വളർന്നു വന്ന ഒരാൾ കോൺഗ്രസ് പ്രസിഡന്റ് ആകട്ടെ. പലപ്പോഴും കോൺഗ്രസിൻ്റെ പ്രസിഡന്റുമാർ കെട്ടിയിറക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി, രാജീവ് ഗാന്ധി പിന്നെ ഇവരൊക്കെ, ഇവരെ സോണിയാഗാന്ധി, ഇവരെയൊക്കെ കെട്ടിയിറക്കിയത് കൊണ്ടാണ് ആ പ്രസ്ഥാനം ഇന്ന് ഈ നിലയിലായിപ്പോയത്, നശിച്ചത്. അതേസമയം പിന്നെ മിസ്സസ് ഗാന്ധിയെപ്പോലെ താഴെ തട്ടിൽ നിന്നും പിന്നെ കയറി വന്ന ഒരാളാണ് പാർട്ടിയുടെ പ്രസിഡന്റെങ്കിൽ, പാർട്ടി പ്രവർത്തകരെ അറിയാവുന്നവരാണെങ്കിൽ, അവരെ ചേർത്ത് നിർത്തുന്നവരാണെങ്കിൽ ആ പാർട്ടിക്ക് ഒരു ദോഷവും വരത്തില്ല, പാർട്ടിക്ക് ഒരു കുറ്റവും വരത്തില്ല, പാർട്ടി അച്ചടക്കത്തോടുകൂടി നല്ലൊരു സംവിധാനമായി അത് മാറും. അല്ല, അങ്ങനെയുള്ള നേതാക്കന്മാർക്ക് മാത്രമേ ഒരു ജനകീയ അംഗീകാരം കിട്ടുകയുള്ളൂ, ഒരു അടിത്തറ ഉണ്ടാവുള്ളൂ, ജനം അവരെ പറയുന്നത് ശ്രദ്ധിക്കാൻ അവർ തയ്യാറാവുന്നത് ഒരു നേതാവ് എന്നുള്ള നിലയിൽ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ്. ഇപ്പം തന്നെ നമ്മളിപ്പോൾ ഈ ഇപ്പോൾ പിന്നെ ഭാരത ദർശനം അല്ലെങ്കിൽ ഭാരതയാത്ര എന്ന് പറഞ്ഞ് രാഹുൽ ജോഡോ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്നോടൊരു കോൺഗ്രസ് നേതാവ് സ്വകാര്യ സംഭാഷണത്തിൽ ചോദിച്ച ഒരു സംഭവം, ഈ ഇയാൾക്ക് എന്ത് കാര്യം, ഇയാൾ പാർട്ടിയിൽ ആരാ, എന്തടിസ്ഥാനത്തിലാണ് ഇയാൾ ഈ യാത്ര നടത്തുന്നത്? കോൺഗ്രസ്സിൽ ഔദ്യോഗികമായ യാതൊരു സ്ഥാനവുമില്ല, ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ കൂട്ടത്തിൽ മാത്രം കരുതാവുന്ന ഒരാൾ രാവിലെ ഇറങ്ങി ഞാനിതാ യാത്ര നടത്തുമെന്ന് പറഞ്ഞാൽ എന്തടിസ്ഥാനത്തിൽ ഇയാൾ യാത്ര ചെയ്യുന്നു? ആര് ചുമതലപ്പെടുത്തി? അപ്പോൾ സ്വയം പ്രഖ്യാപിച്ച് ഇറങ്ങി നടക്കുകയാണ് വലിയ നേതാവ് എന്നുള്ള നിലയിൽ. അപ്പോൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വയ്യ. പക്ഷേ ഇതുപോലെ ജിമിക്സ് കാണിച്ചിട്ട് ആറ്റിയിറങ്ങി കുളിക്കാനും വെള്ളത്തിൽ കയറി തുഴയാനും
അവരുടെ പരിപ്പും ബോണ്ടയും കഴിക്കാനും പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിസായും കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പരിപാടി എന്തിനാണെന്ന് പിന്നെ കോൺഗ്രസിൽ തന്നെ ഒരു നേതാവ് എന്നോട് സംസാരിച്ചാണ് എന്ത് അർഹതയുണ്ട് ഇയാൾക്ക് കോൺഗ്രസിന്റെ ലേബലും പറഞ്ഞ് ഇങ്ങനെ വന്നാൽ ശരി ശരിയും തീർച്ചയായിട്ടും അതൊരു വലിയ ഇതാണ് നമ്മൾ നോട്ട് ചെയ്യാത്ത ഒരു കാര്യമാണ് ഇയാൾക്ക് അഫീഷ്യലായിട്ട് കോൺഗ്രസിൽ യാതൊന്നുമില്ല ഒരു മെമ്പർഷിപ്പ് അല്ലാതെ വേറെ ഒന്നുമില്ല ഇവിടെ ഒന്നേ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കണം രമേശ് ചെന്നിത്തല പല യാത്രകൾ നടത്തി കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോഴും അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും അതൊക്കെ ഒരു പിന്നെ അതല്ലോ കെ സി വേണുഗോപാലിന് വരെ നടത്താം അദ്ദേഹം എ സി സി ജനറൽ സെക്രട്ടറിയാണ് സംഘടനാ ചുമതലയുള്ള എ സി സി സെക്രട്ടറിയാണ് അപ്പൊ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി പ്രവർത്തക സമിതി അംഗമാണ് പ്രവർത്തക സമിതി അംഗമായ ഹൈക്കമാൻഡാണ് ഹൈക്കമാൻഡ് ആയതുകൊണ്ട് മാത്രം കാര്യമല്ലോ ഉന്നതാധികാരി അവിടെ നിന്ന് കണ്ടെന്ന് പറഞ്ഞ് എന്താ ഇയാളുടെ സ്ഥാനം പാർട്ടിയിൽ ഇയാൾ ആരാണ് വൈസ് പ്രസിഡന്റ് ആണോ സെക്രട്ടറി ആണോ ജനറൽ സെക്രട്ടറി ആണോ പാർട്ടിയിൽ ഉന്നതാധികാരം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായില്ലല്ലോ അല്ല അതും വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയല്ലേ ഇയാളുടെ പിന്നെ തീരുമാനങ്ങൾ എന്താ ഇവിടെ പാർട്ടി നടപ്പാക്കുന്നത് ഒന്നുമില്ലല്ലോ ഇയാളുടെ അഭിപ്രായത്തിൽ പറഞ്ഞ് ഞാനിത് നടക്കാൻ നടക്കുന്നു ശരി ഓക്കെ പിന്നെ സോണിയ ഓറഞ്ചേരി മകനെ നടന്നിട്ട് വാന്ന് പറഞ്ഞു അത്രയും കൊളസ്ട്രോൾ ഇതിനിടയ്ക്ക് ഇപ്പൊ ഇന്ന് ഇപ്പോ എന്താ അദ്ദേഹം പെട്ടെന്ന് ഡൽഹിയിൽ പോകുന്നു ഇന്ന് വൈകിട്ട് കയറിയിട്ട് നാളെ തിരിച്ചു വരുന്നു അന്നാ അത് സോണിയാഗാന്ധി ചികിത്സ കഴിഞ്ഞ് വന്നപ്പോ അവര് അമ്മയെ കാണാൻ ഒരു മകൻ പോകുന്നു അത് മാത്രം നമ്മൾ ഇനിയിപ്പോ രണ്ടു ദിവസം കഴിയുമ്പോൾ നമ്മളോട് പറയും ലണ്ടനിൽ വരെ ഒന്ന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരും അടുത്ത ദിവസം വരും അപ്പൊ ഇതാണ് ഈ യാത്രയുടെ ഒരു സീരിയസ്നെസ് പോവുകയാണ് അതാണ് അപ്പൊ അങ്ങനെയാണ് ഈ യാത്രയെ കാണുന്നത് കാരണം ഇത് ഒരു നേരം പോക്കായി കണ്ട് ഒരു പിന്നെ ഒരു എന്താ വിരോധയാത്ര പോലെ കണ്ടെയ്നറിൽ കിടന്നുറങ്ങി നാട്ടില് മുഴുവൻ ഇറങ്ങി മഹാത്മാഗാന്ധി പണ്ട് ഇന്ത്യ മുഴുവൻ പിന്നെ ഗ്രാമങ്ങൾ തോറും നടന്നു അദ്ദേഹം ഒരു കണ്ടെയ്നറിലും കയറിയില്ല അദ്ദേഹം നടന്നും പിന്നെ അതുപോലെ തന്നെ വാഹനങ്ങളിൽ കയറിയും സാധാരണ വാഹനങ്ങളിൽ കയറിയും ജനങ്ങളുമായിട്ട് ഇടകഴിയും സാധാരണക്കാരുടെ വീട്ടിൽ കിടന്നുകളിൽ കിടന്നുറങ്ങി ഗ്രാമങ്ങളിലൂടെയാണ് അദ്ദേഹം പോയത് ഇതുപോലെ ഹൈവേയിൽ കണ്ടെയ്നർ നിർത്തി ഉറങ്ങിയതല്ല അദ്ദേഹം പോയത് ഇന്ത്യയെ കാണണമെന്നുണ്ടെങ്കിലും ഗ്രാമങ്ങളിൽ പോകണമെന്നും മഹാത്മാഗാന്ധി പറഞ്ഞത് അത് ആ ഒരു അർത്ഥത്തിലാണ് അർത്ഥത്തിലാണ് അല്ലാതെ നിങ്ങൾ പിന്നെ നാഷണൽ ഹൈവേയിൽ പിന്നെ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഉള്ള കണ്ടെയ്നറുകളിൽ കിടന്നല്ല പോകേണ്ടത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണവും വരുത്തി കഴിച്ച് ഇതൊന്നും ഒരു ഇന്ത്യയെ കണ്ടെത്താൻ സാധിക്കില്ല ഇന്ത്യയുടെ മനസ്സറിയില്ല ഇന്ത്യയുടെ തുടുപ്പറിയണം നിങ്ങൾ ഗ്രാമങ്ങളിൽ നാട്ടിൽ പോകൂ എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത് ആ അർത്ഥത്തിലാണ് പക്ഷേ ഏതായാലും നമുക്ക് ഔദ്യോഗിക സ്ഥാനാർത്ഥി ഉണ്ടാവും കോൺഗ്രസ്സിൽ ഉണ്ടാവും അതോടൊപ്പം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഉശിരുള്ള പ്രസിഡന്റ് വരും ആ പ്രസിഡന്റ് വന്നതിന് ശേഷം കോൺഗ്രസ് നല്ല രീതിയിൽ ഉടച്ചു വാർക്കും ഭാരവാഹികളെയൊക്കെ നിശ്ചയിക്കും നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കും ബി ജെ പിക്ക് ബദലായി കോൺഗ്രസ് വളർന്നു വരും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളുകളാണ് നാളെ മുതൽ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ ആയി തീരണം അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഗലോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സോണിയയുടെ കയ്യിൽ നിൽക്കുകയും ചെയ്യും അതാണ് അതിൻ്റെ വേറൊരു കാര്യം പിൻ സീറ്റ് ഡ്രൈവിംഗ് നടത്താൻ ചെയ്യും അതാണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അവർ ഔദ്യോഗിക സ്ഥാനാർത്ഥി നിർത്തുന്നത് അതിന് പറ്റിയ ആളിനെ തന്നെ പിന്നെ നിർത്തുന്നു കെ സി വേണുഗോപാലിനും കൂട്ടരും അതിൻ്റെ കൂടെ ഉണ്ടാവും എന്തായിരുന്നാലും തീർച്ചയായിട്ടും ഈ നെഹ്റു കുടുംബത്തിൻ്റെ കയ്യിൽ നിന്ന് താക്കോൽ നഷ്ടപ്പെടുകയില്ല എന്നുള്ളതാണ് ഗലോട്ട് വന്നാലുള്ള മെച്ചം